നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വളരെ സന്തോഷം. ഇപ്പോൾ ഈ രാത്രിയിൽ നമ്മൾ യാത്ര ചെയ്ത് എത്തി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ ഞാറയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ സ്വാമി എന്തോ ഒരു വിറവന്ത് എടുക്കാൻ പോയപ്പോൾ ആ റൂമിനകത്ത് കുറച്ച് വിറവുകൾ, അതിൻ്റെ പുറത്ത് എന്തോ സാവുന്നിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ എഴുതുന്ന കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് വല്ലതും നീർക്കോലി എന്തെങ്കിലും, അല്ല, നീർക്കോലിയാണെന്ന് പല ദേഹത്ത് പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സമയം കളഞ്ഞില്ല, കാരണം പുള്ളിക്ക് തിര പൂജയുടെ സമയമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, അദ്ദേഹം അവിടെ ആ സമയം തന്നെ കാത്തു നിൽക്കണം. നമ്മൾ പെട്ടെന്ന് എത്തി, അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം തിരിച്ചു വരാം. രാത്രിയാണ്, എങ്ങോട്ടെങ്കിലും പോയാൽ പിന്നെ പുള്ളി ഇവിടെ ആളുകൾ വരുന്ന പെരുമാറുന്ന സ്ഥലമാണ്, അതുപോലെ എന്താ പറയുക ഭക്തജനങ്ങൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ സമയം കളഞ്ഞില്ല, നമുക്ക് പോകാൻ, നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്ത് ആദ്യം പരിചയപ്പെടാം നമ്മുടെ സ്വാമിയെ. ഹായ് സ്വാമി, നമസ്തേ. സുഖമായിരിക്കുന്നോ? എന്തുണ്ട് വിശേഷം? നന്നായിരിക്കുന്നല്ലോ, സന്തോഷം. ഇതിനകത്താണ് കണ്ടത്? ആ സമയം തന്നെ സ്വാമി ഇവിടെ ഉണ്ടോ? ഞാൻ ആ സമയം തന്നെ ഇവിടെ നിൽക്കുകയാണ്. എങ്ങും പോയിട്ടില്ല? ഇല്ല, ഒന്നും പോയിട്ടില്ല. ഓഹോ, ഞാൻ ഈ വിറവെടുക്കാനായിട്ട് വന്നപ്പോഴും ആ സമയത്താണ് ഹോമത്തിന് വിറവിൻ്റെ ആവശ്യം. അപ്പോൾ ഇതിപ്പോൾ ഇപ്പം മറിഞ്ഞു വിടുന്നതല്ലേ? ഇതുവരെ ഇങ്ങനെ വെച്ചൊക്കെയായിരുന്നോ? ഇങ്ങനെ ഇരിക്കുകയായിരുന്നു? ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പോയിട്ടില്ല? ഇല്ല. ആ സമയത്തൊരു സ്വാമി ഇവിടെ നിൽക്കുന്നു. ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ആ ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ സ്വാമി ഒന്ന് പരിചയപ്പെടാം. എന്തെന്നറിയാം, അദ്ദേഹം ഈ അതിഥിയെ കണ്ടത് മുതൽ മറ്റ് തിരക്കുകളൊക്കെ ഒഴിവാക്കി. എന്ന് വെച്ചാൽ അമ്പലമാണല്ലോ, അമ്പലമാകുമ്പോൾ നമുക്ക് നാഗര് നമ്മളെ വിശ്വാസമാണ്, അമ്പലമായിട്ടുണ്ട് കൺകണ്ട ദൈവം. അപ്പോൾ അദ്ദേഹം ആ വിശ്വാസമുള്ള ഒരു കാരണവശാലും ഇതിനെ ആരും ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അദ്ദേഹം കാത്തു നിന്നു, പൂജ വരെ സമയം ലേറ്റാക്കി. ഇപ്പം അദ്ദേഹത്തിന് പൂജ അടക്കേണ്ട സമയമാണ്. ഇന്ന് 8 മണിക്ക് പൂജ കഴിയേണ്ടതാണ്. ഇന്ന് അദ്ദേഹം നമ്മൾ വരാൻ വേണ്ടി കാത്തു നിന്നത് ലേറ്റാക്കി. അയ്യോ, മൈക്ക് പാട്ടിട്ടു അല്ല, ആണോ? പാട്ടൊന്നും ഒഴിവാക്കാൻ പറയണം. അപ്പം അമ്പലമല്ല, അപ്പോൾ ദീപാരണ സമയത്ത് അദ്ദേഹം വൈകിട്ടാണെങ്കിലും നാദസ്വരം ഇടാറുണ്ട്. അപ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല, സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ബോർഡ് അങ്ങ് മാറ്റാം, എന്നിട്ട് നമുക്ക് എന്തിനാണ് അതിഥി നോക്കാം, എന്താണ് അതിഥി നമുക്ക് നോക്കാം. അടിപൊളി, നമ്മൾ ബോർഡ് മാറ്റിയപ്പോൾ തന്നെ നമുക്കാണ്. നോക്കിയുള്ളൂ, എന്തായാലും അദ്ദേഹം പറഞ്ഞു ദേഹത്ത് പാടുകളൊക്കെ ഉണ്ടെന്നു, വട്ടപ്പാടം എന്തൊക്കെ ഉണ്ടെന്നാ നോക്കിയുള്ളൂ. നമ്മൾ വന്ന് തുടർന്ന് എടുത്ത് വെട്ടം മാറ്റിയപ്പോൾ തന്നെ അദ്ദേഹം നമ്മൾ കണ്ടതാ. നോക്ക്, എന്താണെന്നറിയാമോ? ചേനത്തണ്ട അണലി, ഇതാ അണലിയുടെ കുഞ്ഞ്. ഇതാണ്ട ഒരെണ്ണ, പുള്ളി രണ്ടു മൂന്നെണ്ണം കണ്ടു എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ ഒരെണ്ണം നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇവിടെയൊക്കെ എന്താ പറയുക, തൊട്ടടുത്തൊക്കെ വേക്കൻ്റ് പറമ്പുകൾ ഒത്തിരി ഉണ്ട്, പറമ്പുകളുണ്ട്. പിന്നെ ഇവിടെ വീടുകളും ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷേ ഒഴിഞ്ഞ സ്ഥലം ഈ അമ്പലത്തിൻ്റെ, അമ്പലം അറിയില്ല, അമ്പലത്തിൻ്റെ പരിസരമൊക്കെ ഒരുപാട് പറമ്പുണ്ടാവും, കാടുണ്ടാവും. അപ്പോൾ അവിടെ നിന്നൊക്കെ വന്ന് എനിക്ക് തോന്നുന്നു ഇത് ചൂട് സഹിക്കാൻ പറ്റാമെന്ന് അപ്പോൾ ഇതിനകത്ത് കയറിയതായിരിക്കും, കയറി വന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതാ ഒന്നല്ല, ഇതാ രണ്ട് പുള്ളി മൂന്നാല് കുഞ്ഞുങ്ങളെ കണ്ടുന്നു. ഇതാ ആ കവറിനകത്ത് ഉണ്ടോ? അതാ കവറിനകത്ത് രണ്ട് പുള്ളി രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളെ കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഇതിനകത്ത് ഡെലിവറി ചെയ്തതാണോ അതിന്. അതാ ഇതാ ഒരെണ്ണം കയറി വരുതോ, അതോ ഓട്ടിൻ്റെ കൂടെ, അതാ ആ തൊണ്ടിൻ്റെ ഇടയിൽ കൂടെ ആണ്ട ഒരെണ്ണം ചെറുതോ. ഒരെണ്ണം ദോരിക്കുന്നു, ഒന്ന് രണ്ട്, അവിടെ ഒന്ന് കണ്ട് മൂന്ന്, അതാ ഇവിടെ രണ്ടെണ്ണം. അതാ നോക്കി നോക്കി, അതായത് തടിയുടെ ഇടയിൽ കൂടെ നോക്കിയുള്ളതാ, രണ്ടെണ്ണം ഇവിടെ കാണാം. ഇതിനിടയിൽ എല്ലാം വെട്ടം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, നമ്മളെല്ലാം കുറേച്ച വാരി സൂക്ഷിച്ച് നോക്കണം. കാരണം ഇങ്ങോട്ട് പോയിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ ചപ്പുണ്ട്, അമ്പലമല്ല, അമ്പലത്തിൻ്റെ പരിസരം മറ്റ് എന്താ പറയുക ചുള്ളിയും കാവ് പോലെയൊക്കെ കിടക്കില്ല. അപ്പോൾ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞില്ല. എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ നമുക്ക് ഇത്രയും സാധനം മാറ്റി ഒന്ന് നോക്കാം. ആ സമയം ഒരു ബക്കറ്റിങ് എടുക്കാമോ? അപ്പോൾ നമ്മൾ വേറെ ഒന്നല്ല, നമ്മൾ കണ്ടത് അണലിയുടെ കുഞ്ഞ്, ചെറിയ കുഞ്ഞ്. എനിക്ക് രണ്ടോ മൂന്നോ ദിവസം പ്രായമായിട്ടുണ്ട്. ദേഹമൊക്കെ നല്ല ഉണങ്ങി ഡ്രൈ ആയിരിക്കും, നല്ല ഉണങ്ങി ഇണക്കിയിരിക്കുന്നു. നമുക്ക് ഒരു മണിയുടെ സൗണ്ടൊക്കെ, അമ്പലത്തിൽ പൂജ നടക്കുകയാണ്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് പുറത്തോട്ട് ഇറക്കിയിടാം. ഇത് നമ്മൾ ഈ ലൈറ്റടിച്ചപ്പോൾ ഈ എന്താ പറയുക എല്ലാം മേളിലോട്ട്, പിന്നെ വീണ്ടും അവരങ്ങ് താഴോട്ട് പോയി. ഇതാ നോക്കിയുള്ളതാ, നോക്കാം ഇവിടെ, ഇവിടെ നോക്കിയുള്ളതാ ഒരു വടിയുടെ പുറത്ത്, ഇതാ നോക്കിയോ വടിയുടെ പുറത്ത് നാല് പേരുന്നു, രണ്ട് പേര് താഴെ പോയി. ഇതാ നോക്കി ഒരു പട്ടിയിൽ കിടന്നു, പട്ടിയിലിൻ്റെ പട്ടിയുടെ പുറത്താണ് നോക്കിയുള്ളു രണ്ട്. ഇതാ നോക്കി ദേവമൊക്കെ നല്ല ഉണങ്ങി ഉണങ്ങി വരണ്ടിരിക്കുന്നു. നോക്കിയേ
അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ എന്താ പറയുക, ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ പിടിച്ചൊരു ബക്കറ്റ് ഇട്ടൊരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് കുടിക്കും, അത്രയ്ക്ക് ട്രൈ ആയിരിക്കും നോക്കിയുള്ളു. അപ്പോൾ എന്തായാലും ഇത്ര ഇവിടെയൊക്കെ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്, മൂന്നാല് ഒരുപാട് കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും തള്ള ഈ പരിസരത്തിനെ കാണും. അത് നമുക്ക് നോക്കാം. ഇതാ ഇതിനകത്തോട്ട് എന്തായാലും നമുക്ക് പൂജയുടെ മണിയടിനാഥം കേൾക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും പതുക്കെ അവിടെയും ശല്യം ഉണ്ടാവരുത്, നമുക്ക് എന്താ പറയുക അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അവർ നമുക്ക് വേണ്ടി മൈക്കൊക്കെ ഓഫാക്കി തന്നു. അപ്പോൾ നമ്മൾ എന്തായാലും സൂക്ഷിച്ച് അണലിക്കുഞ്ഞായതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് എടുക്കണം. ഓരോ തൊണ്ടിൻ്റെ ഇടയിലോ എവിടെ വേണമെങ്കിലും അദ്ദേഹം ഇരിക്കാം. അദ്ദേഹം ഇത് ഈ ഗണപതി ഹോമത്തിൻ്റെ പ്ലാവിൻ്റെ വിറവാണ് അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പ്ലാവിൻ്റെ വിറവ് നാളത്തേക്ക് കണ്ട് എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇതിനകത്ത് കുഞ്ഞുങ്ങളെ കണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. തൊണ്ടിൻ്റെ പുറത്ത് കണ്ട, തൊണ്ടിൻ്റെ പുറത്ത് അടുത്തൊരാൾ നോക്കൂ. നല്ല ശരീരമൊക്കെ നല്ല ഉണങ്ങി നോക്കി, വെള്ളം വെള്ളത്തിൻ്റെ അംശം പോലും ഇല്ല നോക്കി. ഇപ്പോൾ നല്ല എനിക്ക് തോന്നുന്നു കുറേയൊക്കെ കുഞ്ഞുങ്ങൾ ഡെഡായി പോയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത്രയ്ക്ക് നല്ല ട്രൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹത്തെയും കൂടി അതിനകത്താക്കാം. നമുക്കെന്തായാലും മൂന്ന് പേരായി. നമ്മൾ തൊണ്ട് എന്തായാലും ഓരോന്നോരോന്നേ എടുത്ത് നോക്കിയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ തൊണ്ടിനകത്ത് ചിലപ്പോൾ ഇരുന്ന് പോവാം. തൊണ്ടിനകത്ത് ഇരുന്ന് പോവുക മാത്രമല്ല, തൊണ്ടിനകത്ത് ഇരുന്ന് നമുക്ക് കടിയും കിട്ടാം, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ആദ്യം എന്താ ഇവിടെ ഇതിനകത്തൊരാളിനെ കണ്ടായിരുന്നു, ഇതിനകത്തൊരാളിനെ കണ്ടു അദ്ദേഹം ഇറങ്ങി പോകണമെന്ന് നമ്മൾ കണ്ടില്ല. ഞാൻ പറഞ്ഞില്ല ഇതായിരിക്കണം. ഒരാൾ ഇതിനകത്തോട്ട് കയറിപ്പോൾ നമ്മൾ കണ്ടു, ഇതാണ്ട കണ്ടോ, ഇതിനകത്തോട്ട് ഒരാൾ കയറിപ്പോൾ നമ്മൾ കണ്ടു എന്ന് നോക്കിയുള്ളൂ. ആദ്യം നമ്മൾ കണ്ടു, അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നോക്കി. അതിവിടെ നമുക്കിത് നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ടത് ഈ കവറിനകത്ത് ഒരു അതിഥി കയറി പോകുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ എന്താ എടുത്തു, നാല് പേരായപ്പോൾ എന്തായാലും കവറ് നമുക്ക് പുറത്തേക്കിടാം. ഇതാ ബക്കറ്റിനകത്ത് ആളില്ല, ബക്കറ്റും കളഞ്ഞു നമ്മൾ. എന്തായാലും പതുക്കെ കുറേ ചെടുത്തലേ പറ്റുള്ളൂ. നാല് കുഞ്ഞന്മാരെ കിട്ടി, പക്ഷേ ബാക്കിയുള്ളതൊന്നും നമ്മൾ വന്നപ്പോൾ നാലോ അഞ്ചോ പേരെ നമ്മൾ എണ്ണി. അപ്പോൾ നാല് പേരെ നമുക്ക് കിട്ടി. ഇതാ അടിപൊളി, നോക്കിയേ സൂപ്പർ. അഞ്ചാമത്തെ ആൾ നമുക്ക് നാല് പേരെ കിട്ടി, നാല് ഇതായിരിക്കുന്നു അഞ്ചാമത്തെ ആൾ നോക്കിയുള്ളു. എല്ലാം നല്ല ശരീരത്തിൽ വെള്ളം അംശം തൊട്ടിട്ടേ ഇല്ല, നല്ല ഉണക്കൽ ഉണക്കൽ രക്ഷയില്ല. ഇതൊക്കെ എത്ര എണ്ണം രക്ഷപ്പെട്ട് കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഇതിനെക്കൂടെ അങ്ങ് താഴെ അഞ്ചായി, അഞ്ച് പേരായി. അപ്പോൾ എന്തായാലും ഇതൊരു വിശ്വാസമായിട്ട് കണക്റ്റാക്കപ്പെടുന്നൊരു സ്ഥലമാണ്, ക്ഷേത്രമാണ്. പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളത്, സാധാരണ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ സർപ്പം നാഗം എന്ന് പറയുന്നത് ഒരിക്കലും അണലിയോ ചേരയോ അങ്ങനെയൊന്നും പെടുകയില്ല. മൂർഖൻ അഥവാ കോബ്ര അതാണ് സർപ്പം, പക്ഷേ ഇത് അണലിയാണ്. എന്തായാലും ഇതെന്താ പറയുക, ഇത്രയും വലിയൊരു കോമ്പൗണ്ടാണ്. പിന്നെ ഇവിടെ ഒരുപാട് തൊണ്ടും ചിരട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്, ഇവിടെ അമ്പലത്തിൽ ഉപയോഗിക്കുന്ന തൊണ്ടും ചിരട്ടയൊക്കെ അതിനകത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇന്നിപ്പോൾ നമുക്ക് പറമ്പ് മൊത്തം നോക്കാൻ പറ്റില്ല. ഇപ്പം നമുക്കിപ്പോൾ കണ്ട സ്ഥലം മാത്രം നോക്കുക,
എന്നുള്ളത് നടക്കുകയുള്ളൂ. കാരണം ഒരുപാട് ഇപ്പോൾ തള്ള ഉണ്ടെങ്കിൽ തള്ളയെ കിട്ടിയാൽ നമുക്ക് പറയാൻ പറ്റും എത്ര കുഞ്ഞുങ്ങളുണ്ടെന്നുള്ളത്. ഇതിപ്പോൾ തള്ള ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇനി പുറത്തുനിന്ന് കുഞ്ഞുങ്ങൾ അഴിഞ്ഞ് കയറണം, ഇനി അപ്പുറത്തെ റൂം വലിയ റൂം, അതിനകത്ത് വിറവ് ഒത്തിരി കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട്. ചിലപ്പോൾ തള്ള ഇവിടെ കാണാം, ചിലപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല. 100% നമുക്ക് പറയാം, 1% അല്ലെങ്കിൽ 10% നമുക്ക് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ നോക്കാം, കുഞ്ഞുങ്ങൾ എന്തായാലും നല്ല ഗ്രോത്തുള്ള കുഞ്ഞുങ്ങൾ, ഇന്നും ഇന്നലെയൊന്നും ഉള്ളതല്ല. 3-4 ദിവസം പഴക്കമുണ്ട് കുഞ്ഞുങ്ങൾക്ക്. വേണ്ടോ, അടുത്തിരിക്കുന്നുണ്ടോ? നമ്മുടെ ഇതിപ്പോൾ എടുത്ത് കൈയിട്ടെടുത്താൽ ചിലപ്പോൾ കടി കിട്ടും. എന്താ ഇത് ചുരുണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ, ഇത് നമ്മുടെ ചുരുട്ടാന്ന് പറഞ്ഞത്, അതായത് നമ്മുടെ അണലിയുണ്ടല്ലോ, ഏറ്റവും ചെറിയ അണലി, അതിരിക്കുമ്പോൾ ഏറ്റവും ചെറിയ അണലി എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക സോസ്കേൽ എന്ന് പറഞ്ഞ അണലി, അതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ അണലി. അപ്പോൾ അതിരിക്കുമ്പോഴാണ് ചുരുണ്ടിരിക്കുന്നത്. പെട്ടെന്ന് കണ്ട് അതെന്നേ വിചാരിക്കുന്നത്, പക്ഷേ നടുക്ക് തലയിൽ കുരിശ് കാണുമ്പോഴാണ് അറിയുന്നത് സോസ്കേലിലാണ്. പക്ഷേ ഇത് തലയിൽ കുരിശല്ല കാണാൻ നമുക്ക്. അപ്പോൾ 5 വരെ നമ്മൾ ബോട്ടിലാക്കി, ഇതിലാക്കി, ആറാമത്താണ് നമ്മൾ എന്തായാലും ആറ് വരെയായി. ഓരോ പീസും ഇങ്ങനെ നോക്കി ദാ നോക്കി, ദാ അടുത്തതാ ഇരിക്കുന്നു അടിയിൽ. അതവിടെ ഇരിക്കട്ടെ, വെള്ളത്തിൽ തൊണ്ടൊക്കെ മാറ്റിയിട്ട് ഇത് നമുക്ക് നോക്കാം. മേളിൽ വെച്ച് തൊണ്ടൊക്കെ മാറ്റണം, മാറ്റി നോക്കിയാൽ അത് ക്ലിയർ ആവുള്ളൂ. അടിപൊളി, ദാ അടുത്തൊരാളിതായിരിക്കുന്നു. ദാ 7-ാമത്തെ ആൾ നോക്കൂ, എല്ലാം നല്ല സെറ്റായി. ഈ റൂം ആട്ടങ്ങ് സെറ്റ്. എനിക്ക് തോന്നുന്നത് പുറത്ത് ഈ ചൂടെടുത്തിട്ട് ഇന്നത്തെ ചൂടെടുത്തിട്ടായിരിക്കും അത് വെളിയിലോട്ട് അഴിഞ്ഞ് പോകും. എനിക്ക് ഉറപ്പാണ് പുറത്തേക്ക് പോയി കാണും, ഉറപ്പാണ്. ആ 7-ാമത്തെ ആൾ നല്ല ചൂട്, നമുക്ക് തന്നെ നല്ല ചൂടുക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് എനിക്ക് നല്ല ഉണങ്ങി, നല്ല വെയിലടിച്ച് ഉണങ്ങി ഒരു പരുവായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും 7-ാമത്തെ ആളിന് അതിനകത്തിടാം. 7 വളരെ സൂക്ഷിച്ച്, കാരണം ഈ അടിയിലോട്ട് ചെല്ലുന്നതോടൊരിക്കും കൂടുതൽ അതിലെ കാണാൻ പറ്റുക. 7 നോക്കിക്കോളൂ, ഇതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. നോക്കിയോ, 7 വരെ കിട്ടിയതാ. വേണ്ടോ, ഇങ്ങനെയൊക്കെ പോയി തൊണ്ടെടുക്കുമ്പോൾ നമുക്ക് കടി കിട്ടുന്നത്. വേണ്ട, ഇതേണ്ട, ഇങ്ങനെയൊക്കെ പാത്തിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് 3-4 ദിവസം കൊണ്ട് ഇവരിവിടെ ഉണ്ട്, പുള്ളിക്കാരൻ കാണാത്തോണ്ടായിരിക്കും. ഇതാണ്ട 8-ാമത്തെ ആൾ നോക്കി, വേണ്ട അടിപൊളിയായിട്ട് തോന്നി. ഇതാണ് ഞാൻ പറഞ്ഞ തൊണ്ട് ചിരട്ട ഇങ്ങനെ സാധനം കൂട്ടിയിടരുതെന്ന് പറയുന്നത് എല്ലാ വീട്ടിലും ഞാൻ പറയും, സീസൺ ആകുമ്പോൾ ഞാൻ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ സ്വാമിക്ക് നന്ദി പറയുന്നു, വളരെ സന്തോഷം. എന്നിട്ട് ഒരു ഉപകാരം കൂടെ ചെയ്തു, പുള്ളി ആരോടും പറഞ്ഞില്ല. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്, പുള്ളി ആരോടും പറഞ്ഞില്ല. പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കിന്ന് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. പൂജ കഴിഞ്ഞു സ്വാമി? കഴിഞ്ഞു. ആ 9 അങ്ങോട്ട് ഞാൻ ഇട്ടോളാം. മാറി ഇനിയും 2-3 കൂടെ കണ്ടു. ഇവിടെ എല്ലാവരും തൊണ്ടിന് അടിയിലോട്ടാണ് പോയത്. ഒൻപതെണ്ണം നമുക്കതിലായിട്ടുണ്ട്. നമ്മളെന്തായാലും പതുക്കെ, ദാദാ വീണ്ടും ഇതാ ഒരാൾ കണ്ടോ, തൊണ്ടിനാഥ ഒരാൾ. അപ്പോൾ 10-ാമത് മന്നൻ നോക്കിക്കോളൂ, 10-ാമത്തെ ആൾ നമുക്ക് പതുക്കെ അതിനകത്തിട്ടു. 10 വീണ്ടും അടിപൊളിതാ, സൂപ്പർതാ. അതിലുപരിതാ തൊണ്ടെടുത്തപ്പോൾ ഇതായിരിക്കുന്നു വലിയ അതിഥി. 11-ാമത്തെ കുഞ്ഞ് ദാ വലിയൊരു അതിഥി. അടിപൊളി, സൂപ്പർ. ഇതുണ്ടോ, അപ്പോൾ ഒരു 3-4 ദിവസം ആയി പ്രായം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റില്ല നോക്കിക്കോളൂ. അതിനും അത് ഇവിടെ തന്നെയാണ് പ്രോസസ്സ്. എൻ്റെ വേസ്റ്റ് നമുക്ക് കാണാം, നോക്കണ്ട, വേസ്റ്റൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായിരുന്നു 11-ാമത്തെ അതിഥി? നമ്മൾ ആ ബോട്ടിലാക്ക, 11-ാമത്തെ അതിഥി. 11-ാമത്തെ നമ്മൾ ബോട്ടിലാക്കി, അടിപൊളി. ഇനി നമ്മൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ പണി വാങ്ങും. വലിയ ആൾ ഇതാ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് ഇതാ, ഓ ഇത് വേസ്റ്റല്ല കണ്ടോ, ഒരെണ്ണം ചത്തതാണ്, മരിച്ചതാണ് കണ്ടോ.
ഒരെണ്ണം മരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് തന്നെയായിരിക്കണം ഡെലിവറി നടന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പിന്നെ നമ്മളത് കളയാം. ഇതാണ്ടാ 12-ാമത്തതി ഉണ്ടോ, 12-ാമത്തതി ഉണ്ടോ, 12-ാമത്തതി നോക്കിക്കോളൂ. 12-13 അതിൽ ഒരാൾ മരിച്ചു, 12-ാമത്തതി നമുക്ക് കിട്ടി ജീവനോടെ. ഇതാ വലിയ ആൾ ഇതായിരിക്കുന്നു, വലിയ ആൾ ഇവിടെ ഇരിക്കുന്നു, ഇതായിരിക്കുന്നു കുഞ്ഞന്മാർ, രണ്ട് കുഞ്ഞന്മാർ. നോക്കിക്കോളൂ 13 കുഞ്ഞന്മാർ. എൻ്റെ മുതാ നോക്കി, ആടി വിടാൻ നോക്കി, ഒരുമിച്ച് 13 13 നമുക്ക് കിട്ടിയതാ. ഇവിടെ ഇതാ 3-4 പേര് ഒരുമിച്ച് ഇതാ നോക്കി, ആടി പൊടി 13 മരിച്ചു വന്ന് 14 ഇതാ. അടുത്ത് നോക്കി 4-5 പേര്. നമുക്ക് അവരെ കോരി എടുക്കാം, ഓരോരുത്തരായിട്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ യാത്ര സ്വാമിയുടെ കോളും 13 മരിച്ചാലും കൂട്ടി 14 ഇതാ 15 ഇതാ 16 17 18 19 നമുക്ക് 19 വരെ ഇപ്പോൾ ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഒരാൾ മരിച്ചു, അമ്മ ആണെങ്കിൽ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന തൊണ്ടും കൂടി നമുക്കൊന്ന് മാറ്റി നോക്കാം. ആടി പോളി അതാ നോക്കൂ. എന്തായാലും ഒരു 20-ന് മുകളിൽ, ഒരു 24-26 കുഞ്ഞുങ്ങളൊക്കെ പ്രസവിച്ചിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ എല്ലാ വർഷത്തെയും എൻ്റെ എക്സ്പീരിയൻസിൽ നോക്കുക, നല്ല ഒരമ്മ, നല്ല സൈസുള്ള, ഏകദേശം 1 മീറ്ററോളം നീളമുള്ള നല്ല ഒരു അമ്മ ആണത്. അദ്ദേഹത്തിനും എനിക്ക് തോന്നുന്നു നല്ല ടയേർഡാണ്, എന്നാൽ ചൂടിൻ്റെ ഒരു പ്രശ്നം, നല്ല ടയേർഡാണ്. നമുക്ക് കാണാം എന്തായാലും അടിപൊളി ഉണ്ടോ. ഇപ്പോഴൊക്കെ കിട്ടുന്ന കടികളാണ് ഏറ്റവും അപകടകരമാവുന്നത്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട അമ്മ അതിഥിയെ അവരോടൊപ്പം അകത്തിട്ട് കൊടുക്കാം. അദ്ദേഹത്തിന് ഇനി മക്കളെ കാണാത്തതുകൊണ്ടാണെന്ന് അറിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം. എന്തായാലും വളരെ നന്ദിയുണ്ട്, സന്തോഷം. ഈ വർഷത്തെ ആദ്യത്തെ അണലി അമ്മയും കുഞ്ഞുങ്ങളും കൂടെ നമുക്ക് കിട്ടുന്നതാണ്. അത് ഏറ്റവും വലിയ, അതിന് കാരണം ഒരുങ്ങിയത് നമ്മുടെ പ്രിയപ്പെട്ട സ്വാമിയാണ്. അതിന് നമ്മൾ സ്വാമിയോട് പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും നന്ദി പറയും. എൻ്റെ ഒരു കൂട്ടുകാരനോട് നിൽപ്പുണ്ട് അദ്ദേഹത്തിന്, എൻ്റെ കള്ളലൊരാൾ നിൽപ്പുണ്ട് അദ്ദേഹത്തിന് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എന്തായാലും അവിടെ നിൽക്കട്ടെ, രാത്രിയായില്ലേ. അത് തിരുമേനിയോട് വളർത്തുന്ന സ്വാമി വളർത്തുന്നതാണോ? ഞാൻ വളർത്തുന്നത് തന്നെയാണ് അമ്പലത്തിലെ സംഭാവനയായിട്ട്. സംഭാവന എത്ര ആളായിരുന്നു അദ്ദേഹത്തിന് കിട്ടി? 1 വർഷം കഴിഞ്ഞ വാർഷികത്തിന്. നല്ല ഇണക്കമുണ്ടല്ലേ, നമ്മൾ കണ്ടിട്ടൊന്നും ഒരു ശല്യമില്ല, മിണ്ടാൻ നിൽക്കുന്നുണ്ടല്ലോ. ശരി, സന്തോഷം. നമ്മുടെ ഇന്നത്തെ യാത്രാ വിശേഷം, അല്ലെങ്കിൽ നമ്മുടെ പൂജാ സാധനങ്ങൾ വെക്കുന്ന തൊണ്ടുങ്ക, പൂജയ്ക്കൊക്കെ വെക്കണ, ഹോമത്തിനൊക്കെ വയ്ക്കുന്ന പ്ലാവിൻ്റെ വിറവൊക്കെ ഇരിക്കുന്ന റൂമിൽ നിന്ന് പിടികൂടിയ 19 അണലി അതിഥികളും ഒരു തള്ള അമ്മ അതിഥിയും നടയും വിശേഷങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്ത്, അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി, നമസ്തേ.